ഒരു വായ്പ എന്ന് ആലോചിക്കുമ്പോഴേ മനസ്സിൽ വരുന്ന ഒന്നാണ് ക്രെഡിറ്റ് സ്കോർ എന്ന ഘടകം. ഒരു വ്യക്തിയുടെ സാമ്പത്തിക ആരോഗ്യം നിർണ്ണയിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് പരിശോധിച്ചാണ് നിങ്ങൾക്ക് വായ്പ നൽകണമോ വേണ്ടയോ എന്ന് ധനകാര്യ സ്ഥാപനം തീരുമാനിക്കുന്നത്. വിവാഹം കഴിഞ്ഞവരുടെ ക്രെഡിറ്റ് സ്കോറുകൾ പരസ്പരം സ്വാധീനം ചെലുത്തുമോ എന്നത് പലരുടെയും സംശയവുമാണ്. ചില സാഹചര്യങ്ങളിൽ ക്രെഡിറ്റ് സ്കോറുകൾ പരസ്പരം സ്വാധീനം ചെലുത്തും എന്നതാണ് യാഥാർത്ഥ്യം. വിവാഹം എന്നത് ജീവിതം പങ്കിടൽ കൂടിയാണ്. ഇതിൽ സാമ്പത്തികമായ പങ്കാളിത്തവും ഉണ്ടാകും എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ഒരാളുടെ ക്രെഡിറ്റ് സ്കോർ പങ്കാളിയുടെ സ്കോറിനെ ബാധിക്കില്ല. ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ, ക്രെഡിറ്റ് റിപ്പോർട്ട് എന്നിവ ആ വ്യക്തിയുടേത് മാത്രമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരുടെ ക്രെഡിറ്റ് സ്കോറുകൾ നേരിട്ട് പരസ്പരം സ്വാധീനിക്കപ്പെടുന്നില്ല. ഒരു വ്യക്തി അയാളുടെ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്താലും അത് അയാളുടെ ക്രെഡിറ്റ് സ്കോറിനെ മാത്രമാണ് സ്വാധീനിക്കുക. എന്നാൽ ഇങ്ങനെയല്ലാത്ത സാഹചര്യങ്ങളുമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ജോയിന്റ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാർ ജോയിന്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ ഒരാൾ തൻ്റെ ജീവിത പങ്കാളിയുടെ അക്കൗണ്ടിലെ രജിസ്റ്റേർഡ് യൂസർ ആണെങ്കിലോ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ മറ്റേയാളുടെ സ്കോറിലും സ്വാധീനം ചെലുത്തും. ഓരോ തവണയും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് വായ്പകൾക്ക് അപേക്ഷിക്കുന്നതെങ്കിലും രണ്ട് ക്രെഡിറ്റ് റിപ്പോർട്ടുകളും ഹാർഡ് എൻക്വയറിക്ക് വിധേയമാവുകയും അത് സ്കോറിനെ ബാധിക്കുകയും ചെയ്തേക്കാം. ഇവിടെയും ജോയിന്റ് അക്കൗണ്ടുകൾ നിലവിലുണ്ടെങ്കിലോ ഒരുമിച്ചെടുത്ത വായ്പകൾ ഉണ്ടെങ്കിലോ പങ്കാളിയുടെ ക്രെഡിറ്റ് സ്കോറിനെയും അത് ബാധിക്കും. അതേസമയം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് മോശം ക്രെഡിറ്റ് സ്കോർ ആണെങ്കിൽ ഒരു വായ്പയെ എങ്ങനെ സമീപിക്കണം എന്നത് സംബന്ധിച്ച് ശ്രദ്ധാപൂർവം തീരുമാനമെടുക്കേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരു വ്യക്തിക്ക് മോശം ക്രെഡിറ്റ് സ്കോർ ആണുള്ളതെങ്കിൽ ഒരുമിച്ച് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് ഈ താഴ്ന്ന സ്കോർ ഉയർത്താൻ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജോയിന്റ് ആപ്ലിക്കേഷനുകളിലെ ഒരു വ്യക്തിയുടെ സ്കോർ മോശമാണെന്നതിനാൽ വായ്പാ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇനി ക്രെഡിറ്റ് സ്കോർ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നോക്കാം. തുടക്കത്തിൽ തന്നെ ക്രെഡിറ്റ് സ്കോർ താഴാനുള്ള കാരണം എന്തെന്ന് കണ്ടെത്തേണ്ടതാണ്. ക്രെഡിറ്റ് റിപ്പോർട്ട് റിവ്യൂ ചെയ്ത് ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഇന്ന് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ സ്കോർ ഉയരാനും താഴാനുമുള്ള കാരണങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ അനുപാതം കൃത്യമായി നിലനിർത്തുക, പഴക്കമുള്ള ക്രെഡിറ്റ് കാർഡുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്തിരിക്കുക, തുടർച്ചയായി വായ്പകൾക്ക് അപേക്ഷിക്കാതിരിക്കുക തുടങ്ങി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതും എന്നാൽ സ്കോറിനെ ബാധിക്കുന്നതുമായ കാര്യങ്ങൾ തിരിച്ചറിയുക എന്നതും പ്രധാനമാണ്. പ്രശ്നം തിരിച്ചറിഞ്ഞാൽ പരിഹാരങ്ങൾക്കുള്ള ശ്രമം നടത്തുകയും കൃത്യമായ ഇടവേളകളിൽ പുരോഗതി വിലയിരുത്തുകയും വേണം.